ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ കണ്ണൂരുള്ള പെൻ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് കൊണ്ടാകുന്നത് എൻ്റെ ഇളയമാൻ്റെ മോളാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. അതായത് കേക്കൊക്കെ മുറിച്ച് നമ്മൾ ആടെ അടിച്ച് പൊളിക്കുന്നുണ്ട്. അപ്പോൾ ആ കേക്ക് മുറിക്കുന്നതിൽ പിന്നിലൊരു കാരണമുണ്ട്. എനിക്ക് 1K സബ്സ്ക്രൈബർ ആയി, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പം അതൊക്കെയാണ് സബ്സ്ക്രൈബർ നമുക്ക് എങ്ങനെയെങ്കിലും ആക്കാം. പക്ഷേ ഈ വാച്ച് ഓർഡർ കംപ്ലീറ്റ് ആക്കൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. യൂട്യൂബ് തുടങ്ങിയവർക്ക് അത് മനസ്സിലാകും, അറിയാത്തവർക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ മാഷാല്ലാ, എന്നാലും ഇങ്ങനെ ഞാൻ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ആയി, അതുകൊണ്ട് എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് എൻ്റെ വക. കേക്ക് ഞാൻ ഓർഡർ ആക്കിയത് നമ്മളെ കണ്ണൂരുള്ള ഷീം ബേക്കറിൽ നിന്ന് തന്നെയാണ്. പെട്ടെന്ന് പെട്ടെന്നുള്ള ഒരു തീരുമാനം തന്നെയാണ്. അതാണ് ഇവിടുന്നൊക്കെ വാങ്ങിക്കേണ്ട വന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ആക്കിയാൽ മതി. പിന്നെ എല്ലാവരും ഒരുമിച്ചിട്ട് പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യും, എന്നിട്ട് തിന്നുന്ന ഒരു സുഖം എന്തായാലും നമുക്ക് ഒറ്റയ്ക്ക് തിന്നുമ്പോൾ എന്തായാലും കിട്ടൂല. ഒരു ഹാപ്പിനെസ് അല്ലേ ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനും ടിക്കറ്റ് എടുക്കാനും ഒരാൾക്ക് 50 രൂപയാണ്. 6 വയസ്സിന് മേൽപോട്ടാണ്, 6 വയസ്സിന് താഴോട്ട് ഇല്ല. നമ്മളിവിടെ പോയത് സാറ്റർഡേ ആണ്. ഏകദേശം ഒരു പിന്നെ 2 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ല തിരക്കാണ്, ആൾക്കാർ കയറി വരെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് വേർഡ്സ് അത് ഇതൊക്കെയാണ് ഫുള്ള്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇപ്പുറത്തുനിന്ന് തീറ്റ വാങ്ങിച്ചിട്ട് അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിലൊന്നും കയറിയിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും വേഗം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പുറത്തെ ഭാഗത്ത് നല്ല പാർക്ക് ഒക്കെ ഉണ്ട്, പിന്നെ ബീച്ച് ഉണ്ട്. നമുക്ക് ബീച്ചിൽ കാണുമ്പോൾ ഒരു ഭയങ്കര ഇതല്ലേ. പിന്നെ അത്യാവശ്യം ഉച്ച ടൈമാണ്. ബീച്ചിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഏകദേശം ഒരു 4.5 മണിക്ക് ശേഷമേ ഇറങ്ങാനും പറ്റൂ. അല്ല, എപ്പം വേണമെങ്കിലും ഇറങ്ങാം. പക്ഷേ ആ ഒരു 4.5 മണിക്ക് ശേഷം ഇറങ്ങുമ്പോൾ അത്യാവശ്യം വെയിലും ഒക്കെ കുറയുമല്ലോ. അങ്ങനെ ഒരാതെ കൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങി. ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഏരിയ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം പാർക്കുണ്ടല്ലോ, അവിടുന്ന് അടിപൊളിയായിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു കേക്കാണ് ഞങ്ങൾ ഓർഡർ ആക്കിയത്. പെട്ടെന്നുള്ളതായതുകൊണ്ടാണ്. 1K സബ്സ്ക്രൈബർ കണ്ണൂർ ഫുഡ് എസ്എന്നല്ല അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ മോളാണ് ഫസ്റ്റിൽ കട്ടാക്കിയത്, മൂത്ത മോളാണ്. രണ്ടാമത്തെ മോളാണ് പൊതുവേ എൻ്റെ പേര് ഹെൽപ്പിനൊക്കെ നിൽക്കാറ് വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ദുബായി പോയവരെ കണ്ടതല്ലേ. പിന്നെ ബാക്കി ഞാൻ തന്നെ കട്ട് ചെയ്ത്. എനിക്ക് പിന്നെ കട്ട് ചെയ്തിട്ടൊന്നും ഒരു പരിചയമില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാനൊക്കെ നിന്നണ്. ഞാൻ പൊതുവേ ഇതിലൊന്നും നിൽക്കാറില്ല, കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുന്ന പരിപാടിക്ക് നിൽക്കാറില്ല. പിന്നെ ഇവർക്കൊരു നിർബന്ധമോ കേക്കൊക്കെ കട്ട് ചെയ്യണം, എന്താ അവസ്ഥ? ഇവർക്കൊക്കെ എല്ലാം അറിയാം, പിന്നെ എനക്കാന്ന് അറിയാത്തത്. ഫസ്റ്റിൽ കട്ട് ചെയ്തിട്ട് ഉമ്മമ്മ കൊടുത്ത്, അതിൻ്റെ ബാക്കി ഇങ്ങനെ ഓരോരുത്തറായിട്ട് ഞാൻ തന്നെ വായിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ ഉമ്മമ്മ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇവർ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ ഫേസും അതിൽ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം കട്ടാക്കി. അവർക്ക് അതിനോട് അത്ര വലിയ ഇഷ്ടമല്ലല്ലോ ഇങ്ങനെ ഫേസൊന്നും കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ക്യാമറ ഒന്ന് താത്തി പിടിക്ക്, എല്ലാവരുടെ കാലും എല്ലാം എടുത്തോന്ന് പറഞ്ഞ്. അപ്പോൾ അതൊരു പ്രശ്നമില്ലല്ലോ, ഫേസ് കാണിക്കുന്നതിനെല്ലാം എല്ലാവർക്കും വിരോധം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും വട്ടത്തിൽ നിന്നിട്ട് അത് ലാസ്റ്റ് ഒന്ന് വാരി പിടിക്കലാതെ ലാസ്റ്റ് അങ്ങനെ ഉണ്ടാകും. എല്ലാവരും ഒരേ വാരലോടെ വാരലായിരിക്കും. അതൊരു രസമാണ്, ഭയങ്കര ഒച്ചപ്പാടല്ലോ. പിന്നെ ഇന്ന് എല്ലാവരും ഫുൾ ഹാപ്പിയാണ്. എൻ്റെ കേക്ക് കിട്ടിയതിൻ്റെ ഹാപ്പിയല്ല, ഇതൊക്കെ ലൈഫിൽ കിട്ടുന്ന ആ ഒരു ചെറിയൊരു ഹാപ്പിനെസ് അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഫുഡ് കോർട്ട് ഉണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്, ഊനാലുണ്ട്, അങ്ങനെ എന്തൊക്കെയല്ലേ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ പരസ്പരം കളിയാക്കുക ചെയ്യുന്നത്, തിന്നാനായിട്ട് വന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇതാ ബീച്ചിലേക്കാന്ന്. ബീച്ചിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അതെല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ.
എന്തായാലും ഈ ഒരു വെള്ളത്തിൽ കളിക്കുന്ന ഒരു രസം എന്തായാലും വേറെ ഒന്നിനും കിട്ടൂല. അപ്പോൾ കുട്ടികളൊന്നും പെട്ടെന്നൊന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയെല്ലാം ആയിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.